ആയുർവേദ ചികിത്സയിൽ ശല്യതന്ത്രത്തിൽ വരുന്ന മറ്റൊരു രീതിയാണ് രക്തമോക്ഷം അഥവാ അശുദ്ധ രക്തം പുറത്തു കളയുന്ന ചികിത്സ. ശല്യ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ വേറൊരു ബ്രാഞ്ച് സെക്ഷനായിട്ട് വരുന്നതാണ് പെയിൻ മാനേജ്മെന്റ് ക്ലിനിക്. അതിനകത്ത് നമ്മൾ വരുന്ന ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നികർമ്മം എന്ന് പറയും. അതിനകത്തൊരു പഞ്ചലോഹ ശലാഖ ഉണ്ട്. ശലാഖം വെച്ച് ഒരു മോസ്റ്റ് പ്രോണായിട്ട് പെയിനുള്ള സ്ഥലത്ത് നമ്മൾ തൊടിയിപ്പിക്കുമ്പോൾ വരുന്ന ഒരു പെയിൻ മാനേജ്മെന്റ്, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പെയിൻ റിലീഫ് കിട്ടുന്നൊരു മെത്തേഡാണ് അഗ്നികർമ്മം. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് രക്തമോക്ഷം. അതിനകത്ത് വരുന്നതാണ് കപ്പിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മളിവിടെ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുവിധം എല്ലാ പേഷ്യൻസിനും ഒരു പെയിൻ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡായിട്ട് നമ്മൾ അഗ്നികർമ്മം ചെയ്യാറുണ്ട്. ആയുർവേദത്തിലെ അഷ്ടാംഗങ്ങളിലൊന്നായ ശല്യതന്ത്ര ചികിത്സയിലെ പ്രധാന ക്രിയ എന്ന വിലയിൽ രക്തമോക്ഷ ചികിത്സ പ്രസിദ്ധമാണ്. ജലോഗ ചികിത്സ, സിരാവേദം, കപ്പിംഗ് തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെയാണ് രക്തമോക്ഷ ചികിത്സ നടത്തുന്നത്. ശരീരത്തിലെ പുറം ഭാഗത്ത് ചെറിയ മുറിവുകളുണ്ടാക്കി അവയ്ക്കു മുകളിൽ കപ്പുകൾ വെച്ച് അശുദ്ധ രക്തം കളയുന്നതിനെയാണ് കപ്പിംഗ് എന്ന് പറയുന്നത്. രോഗങ്ങൾക്കും മറ്റ് രക്തസംബന്ധമായ വ്യാധികൾക്കുമാണ് ഈ ചികിത്സാരീതി ഉപയോഗപ്പെടുന്നത്. ശരീരത്തിലെ സർവാംഗമായും പ്രാദേശികമായും സ്ഥിതി ചെയ്യുന്ന ദുഷ്ടരക്തത്തിനെ പുറന്തള്ളുന്നതാണ് ഈ രീതി. ആയുർവേദത്തിൽ ശല്യതന്ത്ര ചികിത്സയ്ക്ക് പ്രാധാന്യമേറിയതോടെ രക്തമോക്ഷ ചികിത്സ ഇപ്പോൾ സാർവത്രികമാണ്. ശരീരത്തിലെ കഴുത്തു മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ നേരിയ മുറിവുണ്ടാക്കി അതിനു മുകളിൽ കപ്പുകൾ വെച്ച് യന്ത്രം വഴി വായുവിനെ വലിച്ചെടുക്കുമ്പോൾ അത്രയും ഭാഗം വീർക്കുകയും വീർത്ത ഭാഗങ്ങളിൽ നിന്നും കപ്പിലേക്ക് അശുദ്ധ രക്തം ക്രമേണ വന്നു നിറയുകയും ചെയ്യുന്നു. ശരീരത്തിൽ നേരിയ മുറിവുണ്ടാക്കുമ്പോഴോ കപ്പിലേക്ക് വലിച്ചെടുക്കുമ്പോഴോ രോഗിക്ക് തികച്ചും അസ്വസ്ഥതയോ വേദനയോ ഉണ്ടാവില്ലെന്നതും ഈ ചികിത്സയുടെ പ്രത്യേകതയാണ്.
ഏതാണ്ട് 5-10 മിനിറ്റുകൾക്കകം കപ്പുകളിൽ ഓരോന്നിലും അശുദ്ധ രക്തം വന്നു നിറയുന്നു.